ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് താപനില കുറഞ്ഞ് തണുപ്പ് വരുന്നതോടെ മസ്കറ്റ് ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ക്യാമ്പിങ്ങുകൾ സജീവമാകും. ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ക്യാമ്പിങ്ങിന് വളരെ സുരക്ഷിതമായ രാജ്യമാണ് ഒമാൻ. സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് അനുയോജ്യമായ സമയം. കനത്ത ചൂടും മറ്റും കാരണം അധികം ആളുകളും വീടിനുള്ളിൽ തന്നെയായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ചെലവഴിച്ചിരുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ പ്രകടമായ മാറ്റം വരുന്നതോടെ ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങുകയും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്യും. ഇത് ക്യാമ്പിംഗ് അടക്കമുള്ള ബിസിനസ് മേഖലയ്ക്ക് പുത്തനുണർവ് പകരുമെന്ന് സാഹസിക യാത്രാ മേഖലയിലുള്ളവർ പറയുന്നു. മൃഗങ്ങളുടെ ഭീഷണിയില്ലാത്ത ഏറ്റവും സുരക്ഷിതമായി ക്യാമ്പൊരുക്കാൻ കഴിയുമെന്നുള്ളതും സുൽത്താനേറ്റിന്റെ പ്രത്യേകതയാണ്. എന്നാൽ മസ്കറ്റ് ഗവർണറേറ്റിൽ ക്യാമ്പൊരുക്കുന്നതിന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. രണ്ട് ദിവസത്തിൽ കൂടുതൽ ക്യാമ്പുകൾ അനുവദിക്കില്ല. കാരവൻ, ടെന്റ് എന്നിവയ്ക്കും ഇത് ബാധകമാണ്. എന്നാൽ പ്രത്യേക അനുമതിയോടെ 48 മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം. ഇതിനായി 100 റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടി വരും. ഇങ്ങനെ നടത്തുന്ന ക്യാമ്പിന് 7 രാത്രി വരെ അനുമതി ലഭിച്ചേക്കും. ഇത് പിന്നീട് ദീർഘിപ്പിക്കാനും സാധിക്കും. മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് നടത്താൻ പാടുള്ളൂ. ഓരോ ക്യാമ്പ് സൈറ്റുമായി 5 മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം. ബീച്ചുമായും നിശ്ചിത അകലം പാലിച്ചിരിക്കണം. മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് അനുവദിക്കില്ല. പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞത് 100 മീറ്റർ അകലെ ആയിരിക്കണം. ആവശ്യമായ ലൈസൻസ് നേടാതെ ക്യാമ്പ് നടത്തിയാൽ 200 റിയാൽ അഡ്മിനിസ്ട്രേറ്റീവ് പിഴ ചുമത്തും. ക്യാമ്പിങ്ങിനുള്ള നിയന്ത്രണങ്ങളോ ആവശ്യകതകളോ പാലിച്ചിട്ടില്ലെങ്കിൽ 50 റിയാലിന്റെ പിഴയും ഈടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. യൂറോപ്പിൽ നിന്നുള്ള ക്രൂയിസ് കപ്പൽ ഗതാഗതത്തിന് ചെങ്കടലിൽ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഒമാനിലേക്ക് സഞ്ചാരികളെ എത്തിക്കാൻ പുതിയ തന്ത്രവുമായി പൈതൃക ടൂറിസം മന്ത്രാലയം രംഗത്ത്. ഏഷ്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സീസണിലെ ആദ്യ കപ്പലായ റിസോർട്സ് വേൾഡ് ക്രൂയിസിനെ സ്വാഗതം ചെയ്ത് ക്രൂയിസ് ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ തലവൻ അബ്ദുള്ള അൽ സാദി പ്രാദേശിക മാധ്യമത്തോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. 700 വിനോദസഞ്ചാരികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. സാധാരണയായി ഒക്ടോബറിലാണ് ക്രൂയിസ് സീസൺ ആരംഭിക്കുന്നത്. എന്നാൽ ചെങ്കടലിലെ കപ്പൽ സഞ്ചാരത്തിനുള്ള സാഹചര്യം കാരണം ഇത് അല്പം വൈകി. കഴിഞ്ഞ വർഷം 200ലധികം ക്രൂയിസ് കപ്പലുകൾ ഒമാനിലെത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഈ സീസണിലെ എണ്ണം വ്യക്തമാക്കാൻ കഴിയില്ല. ഈ സീസണിൽ ഒമാനിലെ 3 തുറമുഖങ്ങളിലും നല്ലൊരളവിൽ കപ്പലുകൾ എത്തുമെന്നാണ് കരുതുന്നത്. സാധാരണയായി ക്രൂയിസ് സഞ്ചാരികളുടെ പ്രധാന വിപണി യൂറോപ്പായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഏഷ്യയാണ് ലക്ഷ്യമിടുന്നതെന്നും ഈ ദിശയിലേക്കുള്ള ആദ്യ പടിയാണ് ഈ കപ്പലിന്റെ വരവെന്നും അധികൃതർ വ്യക്തമാക്കി. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് ടൂർണമെന്റിൽ ഒമാന് 2-0. അമർത ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ 8 വിക്കറ്റിന് നെതർലാൻഡ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ ഒമാൻ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡച്ച് പടയെ 132 റൺസിന് ഒമാൻ പുറത്താക്കി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ 95 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം കാണുകയായിരുന്നു. രാജ്യത്തെ പാർക്കുകളിലും മരച്ചുവട്ടിലും ബാർബിക്യൂ ചെയ്യുമ്പോഴും മറ്റ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോഴും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ്. ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കലാണെന്നും പൊതുമുതലുകൾ സംരക്ഷിക്കണമെന്നും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പാർക്കുകളിലും ബീച്ചിനോട് ചേർന്നുള്ള മറ്റ് പൊതുസ്ഥലങ്ങളിലും ബാർബിക്യൂ നടത്തിയതിനെ തുടർന്ന് പുല്ല് കരിയുകയും പരിസ്ഥിതിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് നഗരസഭ ഓർമ്മപ്പെടുത്തി. എന്നാൽ രാജ്യത്ത് ചൂട് കുറഞ്ഞ് തണുപ്പ് വന്നതോടെ ബാർബിക്യൂവിനും മറ്റുമായി പുറത്തിറങ്ങുന്നവർ വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനിടയുണ്ട്. ചിലർ ഭക്ഷണം വീടുകളിൽ നിന്നും പാകം ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ മറ്റു ചിലർ പൊതുസ്ഥലങ്ങളിൽ നിന്നും പാകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്രവണതകൾ കണ്ടുവരുന്നത്. പൊതുസ്ഥലങ്ങളിൽ എത്തുന്നവർ ബാർബിക്യൂ നടത്തുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചും മടങ്ങുമ്പോൾ
അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ്. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണിതെന്നും 100 റിയാൽ വരെ പിഴശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഉല്ലാസയാത്രക്കിടെ അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ബാർബിക്യൂ പാടുള്ളൂ എന്നും നേരത്തെ തന്നെ മസ്കറ്റ് നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും പാടില്ല. മാലിന്യം നിക്ഷേപിച്ചാലോ അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ ബാർബിക്യൂ തയ്യാറാക്കിയാലോ 100 ഒമാനി റിയാൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും അധികൃതർ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ബാർബിക്യൂവിന്റെ നിയമങ്ങൾ കഴിഞ്ഞ ജാനുവരിയിലാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. പൂന്തോട്ടങ്ങൾക്കും പാർക്കുകൾക്കും പൊതുസ്ഥലങ്ങൾക്കും തീപിടുത്ത ഭീഷണി തടയുന്നതിനാണിത്. പിഴയ്ക്ക് പുറമെ വൃത്തികേടാക്കിയ സ്ഥലങ്ങൾ നിയമലംഘകർ വൃത്തിയാക്കുകയും വേണം. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മസ്കറ്റിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫോറം ഓഫ് സോവറിൻ വെൽത്ത് ഫണ്ട് സെഷനുകൾ ഇന്ന് സമാപിക്കും. ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് ദിയസിൻ ബിൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗ്ലോബൽ സോവറിൻ വെൽത്ത് ഫണ്ട്സിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ 46 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 50 വിദഗ്ധരാണ് പങ്കെടുക്കുന്നത്. ഓൺലൈനായി നടന്ന ആദ്യ സെഷനിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ ധനികനും സ്പേസ് എക്സ്, ടെസ്ല എക്സ് സ്ഥാപനങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഇലോൺ മസ്ക് സംസാരിച്ചിരുന്നു. സാങ്കേതിക വിദ്യയിലെ നൂതന മുന്നേറ്റങ്ങളും നിക്ഷേപ സാധ്യതകളും അവസരങ്ങളും പങ്കുവയ്ക്കുന്ന സോവറിൻ വെൽത്ത് ഫണ്ട്സ് ഫോറത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും നിക്ഷേപകരും പങ്കെടുത്തിട്ടുണ്ട്. ഒമാനിൽ ആദായനികുതി 2500 റിയാലിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വ്യക്തികൾക്ക് ബാധകമാക്കുമെന്ന് മജ്ലിസ് ഷൂറയിലെ ഇക്കോണമിക് ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഷാർക്കി അറിയിച്ചു. മജ്ലിസ് ഷൂറയുടെ വാർഷിക മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദായനികുതി സംബന്ധിച്ച കരട് നിയമത്തിലെ 29-ലധികം ആർട്ടിക്കിളുകൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഉയർന്ന വരുമാനമുള്ളവർക്ക് വ്യക്തിഗത ആദായനികുതി ഈടാക്കുന്നതിനുള്ള അവസാന നിയമനിർമ്മാണ ഘട്ടത്തിലാണ് ഒമാൻ. ജൂൺ അവസാനത്തോടെ ഷൂറ കൗൺസിൽ വ്യക്തിഗത ആദായനികുതി നിയമത്തിന്റെ കരട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന് സമർപ്പിച്ചു. അന്തിമ തീരുമാനത്തിന് അംഗീകാരം കൂടി ലഭിക്കണം. തീരുമാനം നടപ്പിലായാൽ ആദായനികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. നിയമത്തിന്റെ സ്വാധീനത്തെയും സാമ്പത്തിക സാഹചര്യത്തെയും കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയിട്ടുണ്ടെന്ന് അൽ ഷർക്കി കൂട്ടിച്ചേർത്തു. സാമൂഹിക വികസന പദ്ധതികൾക്കായി ഇത് തീർച്ചയായും സർക്കാരിന് അധിക വരുമാന സ്രോതസ് ഉണ്ടാക്കും. അതേസമയം എണ്ണക്കയറ്റുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നതും നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും പ്രധാന മുൻഗണനകളായി തുടരുമെന്നും അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. പെട്രോളിതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യക്തിഗത ആദായ നികുതി നടപ്പിലാക്കാൻ ഒമാൻ ഒരുങ്ങുന്നത്. പഞ്ചവത്സര പദ്ധതികളിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ച കൈവരിക്കുന്നതിനായി 2021 മുതൽ 2040 വരെ ഒമാൻ നടപ്പിലാക്കുന്ന വിഷൻ 2040 ഭാഗമായാണ് പുതിയ നികുതി സമ്പ്രദായം. രാജ്യത്ത് പ്രതിവർഷം 30,000 റിയാലിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന വ്യക്തികൾക്കായിരിക്കും ആദായ നികുതി ബാധകമാകുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.